യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പുപൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ 4 പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു മുട്ടയുടെ മഞ്ഞ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 സവാള എണ്ണ എടുത്തിട്ടുള്ളത്, ഇതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായി അരിഞ്ഞ് വെച്ച പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച ഈ മുട്ടയുടെ മഞ്ഞ കൂടിയും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഫില്ലിങ്ങോടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കൂട്ട് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മുട്ടയുടെ വെള്ളയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസാക്കി എടുക്കാം. ഇനി ഒരു ഉള്ള എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഷീറ്റായിട്ട് കിട്ടും. നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് ഇതിൽ വെച്ചതിന് ശേഷം 2 സൈഡും മടക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ. ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കിട്ടും. ഇനി ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇപ്പം നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.